അസ്സാം അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ജാസ്മ ഗോർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബലി പെരുന്നാളൊക്കെ അടുത്തെല്ലാം ഗസ്റ്റുകൾക്കൊക്കെ വൈകുന്നേരം വന്നാൽ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമായ ചിക്കൻ ഡ്രംസ്റ്റിക്ക് റാപ്പേഴ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പലഹാരമാണിത്. അകത്ത് നല്ല മസാല സ്റ്റഫ് ചെയ്തതും പുറത്ത് നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു നല്ല പലഹാരം കൂടിയാണിത്. എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ട ചേരുവകളെല്ലാം ഞാനിന്നിവിടെ കാണിക്കാം. ചിക്കൻ ഡ്രംസ്റ്റിക്ക്, കുരുമുളക് പൊടി, കാശ്മീർ ചില്ലി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ബട്ടർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, സോയാ സോസ്, മൊസറേല ചീസ്, ക്യാബേജ്. ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിവിടെ കാണിക്കാം. കഴുകി വൃത്തിയാക്കിയ ഡ്രംസ്റ്റിക്ക് നമുക്ക് നല്ലൊരു ബോളിലേക്ക് മാറ്റാം. ിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് ചിക്കൻ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതിൽ വരുന്ന ബാക്കിയുള്ള മസാല കൂട്ട് ചിക്കൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി മസാല ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത 2 കപ്പ് ക്യാബേജ് ഇതിലിട്ട് കൊടുക്കാം. ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത പകുതി ക്യാപ്സിക്കവും ഇതിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇതിൽ ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത 2 പച്ചമുളകും ഇതിലിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം വഴറ്റിയതിനു ശേഷം 1 കപ്പ് മൊസറേല ചീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമ്മുടെ മസാല ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി ഇത് മാറ്റിവെക്കാം. ഡ്രംസ്റ്റിക്ക് റാപ്പ് ചെയ്യാനുള്ള മാവ് ഇവിടെ തയ്യാറാക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് ആട്ടപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നന്നായിട്ട് നേർങ്ങനെ പരത്തിയെടുക്കുക. ഇതുപോലെ ഓവൽ ഷേപ്പിൽ നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്യുക. ഇത് 2 ഡ്രംസ്റ്റിക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലെ ഡ്രംസ്റ്റിക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത ഡ്രംസ്റ്റിക്ക് ഫില്ലിംഗ് മസാലൻ്റെ മുകൾ ഭാഗം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗവും മസാല വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ ഡ്രംസ്റ്റിക്കിനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു പ്ലേറ്റ് വെച്ച് കിച്ചൺ ടിഷ്യൂ വെച്ചതിന് ശേഷം, മൈദപ്പൊടി വിതറിയതിന് ശേഷമാണ് ഈ റാപ്പ് ചെയ്ത ചിക്കൻ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും. ബാക്കിയുള്ള ഡ്രംസ്റ്റിക്കും ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ കുഴിയുള്ള പാൻ വെച്ച് ഈ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഡ്രംസ്റ്റിക്ക് റാപ്പർ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ നന്നായി ടൈറ്റായതിന് ശേഷമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഡ്രംസ്റ്റിക്ക് റാപ്പർ ഇവിടെ റെഡിയായി.
ഓയിൽ ഡ്രൈൻ ചെയ്യാൻ വെക്കാം. എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കെല്ലാം എത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ, ഇനിയും നല്ല നല്ല വിഭവങ്ങളായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഈദ് മുബാറക്.